അത് കഴിഞ്ഞിട്ട് വന്ന ജോൺ എന്ന് പറയുന്ന മറ്റൊരു ഒരു മാഗ്ന കാട്ടയൊക്കെ ഒപ്പിട്ട ആളാണ് ജോൺ എന്ന് പറയുന്ന ഒരു കിങ് അദ്ദേഹത്തിൻ്റെ സമയത്തും ഈ ഈ പാറ്റേൺ നമ്മൾ തുടരുന്നതാണ് കാണുന്നത് പിന്നെ വന്ന ആളാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആയപ്പോൾ ഏകദേശം ഫിഫ്റ്റി ഇയേഴ്സോളം ഭരിച്ച ഹെൻറി ത്രീ എന്ന് പറയുന്ന ഒരു മറ്റൊരു കിങ് ആണ് ഇംഗ്ലണ്ടിലെ കിങ് ആണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സമയത്തും ജൂസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഓഫ് ദ ഗ്രൗണ്ട് തന്നെയാണ് ഈ ചീപ്പ് ലോൺസിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് ടാക്സേഷൻ അവർക്കൊക്കെ എപ്പോഴൊക്കെ ഇൻക്രീസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനായിട്ട് ഈ കിങ് അവരോട് കൽപ്പിക്കും അപ്പോൾ ഈ അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഈ വന്ന ഹെൻറി ത്രീ എന്നുള്ളത് കുറച്ച് പായസായിട്ടുള്ള ഭക്തിയൊക്കെയുള്ള ഒരാളായിരുന്നു അപ്പോൾ അവർ അദ്ദേഹത്തിന് ക്രൂസൈഡിനായിട്ട് ലെവൻത്തിലേക്ക് പോകണം ലവൻത്ത് എന്ന് പറയുന്ന ആ ഈജിപ്റ്റിൻ്റെ ഭാഗങ്ങളും ഈ ഇസ്രായേലിൻ്റെ മോഡേൺ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളൊക്കെ അടങ്ങിയ ആ ഭാഗമാണ് ലെവൻത്ത് എന്ന് പറയുന്നത് പുരാണ ഇതിനെ പറയുന്ന പേരാണ് ലെവൻത്ത് അപ്പോൾ ലെവൻത്തിലേക്ക് ക്രൂസ് ചെയ്തിട്ട് പോകണം എന്ന് ആശിച്ച ആളായിരുന്നു ഈ എൻട്രി ത്രീ അപ്പോൾ അത് അതിൻ്റെ ആ റിലീജിയസ് ഫെർവറൊക്കെ കിങ്സിൻ്റെ ഓൺ പ്രോപ്പർട്ടീസ് ആയിരുന്ന ജൂസിൻ്റെ മേലെ നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങും അദ്ദേഹം ആദ്യമൊക്കെ പോപ്പിനെ കുറച്ച് കൗണ്ടർ ചെയ്തെന്നാണ് പറയുന്നത് കാരണം പോപ്പ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും മണി ലോണ്ടിങ് ചെയ്യാൻ പാടില്ല ക്രിസ്ത്യൻസും ചെയ്യാൻ പാടില്ല എന്നൊക്കെ അത് അങ്ങനെ ചെയ്യുന്നവരെ വെച്ച് ഉറപ്പിക്കാനും പാടില്ല എന്നൊക്കെ പറയുന്ന ആളായിരുന്നു പോപ്പ് അദ്ദേഹത്തിനൊക്കെ കൗണ്ടർ ചെയ്തെങ്കിലും പിന്നെ മെല്ലെ മെല്ലെ നമ്മൾ കാണുന്നത് ഒരു ക്രിസ് ജൂ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് ഹെൻറി ത്രീ പോകുന്നതാണ് അപ്പോൾ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് തേർട്ടി ടൂ ആയപ്പോൾ അദ്ദേഹം ആ ഈ കൺവേർട്ട് ചെയ്യുന്നവർക്കായിട്ട് ഡോമസ് കോൺവെർസ് കൺവെർസോറം എന്ന് പറയുന്ന ഒരു ഒരു ബിൽഡിങ് തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടായി പിന്നെ ഇങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ ജ്യൂസിന് മേലെയുള്ള ഈ കളക്ഷൻ പ്രഷേഴ്സ് മെല്ലെ മെല്ലെ കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം പിന്നെ വെയിൽസുമായിട്ട് അദ്ദേഹം യുദ്ധം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വെയിൽസുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള എക്സ്പെൻസ് മുഴുവനും വന്നത് ഈ ജ്യൂസിൽ നിന്നായിരുന്നു അപ്പോൾ അദ്ദേഹം ടാക്സേഷനൊക്കെ കൂട്ടുകയും ടാക്സ് ചെയ്തിനേക്കാളും സൗകര്യമാണല്ലോ ഈ ജ്യൂസിൻ്റെ അടുത്ത് നിന്ന് കൂടുതൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടു എന്ന് പറയുന്നത് കാരണം ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തോളും അത് കിങ്ങിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് ജയിലിൽ അടക്കുകയും അവരുടെ ഭാഗത്തു നിന്നുള്ള വൺ തേർഡ് ഓഫ് ഗുഡ്സ് തന്നെ അദ്ദേഹം ഫൈനായിട്ട് എടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ വൺ തേർഡ് ഓഫ് ഗുഡ്സ് പോവുകയാണെങ്കിൽ അതോടെ ട്രേഡ് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ജ്യൂസിന് വലിയൊരു ഇത് പറ്റുന്നത് അവരുടെ ആ ബിസിനസ്സിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് അവർ തകർന്നു പോകുന്ന ടൈപ്പിലുള്ള ഫൈനുകളാണ് കിങ് അവർ മേലെ ചുമത്താൻ തുടങ്ങുന്നത് അതുകൂടാതെ ക്യാഷിനുള്ള ക്യാപിറ്റലിനുള്ള ഡിമാൻഡും കൂടുതൽ കൂട്ടുകയും പിന്നെ കളക്ഷനും കൂടുതൽ കൂട്ടുകയും പിന്നെ ജൂയിഷ് ബോൺസ് അല്ലെങ്കിൽ ഡെറ്റ് ബോൺസ് എന്നുള്ള ഒരു കോൺസെപ്റ്റും അദ്ദേഹം കൊണ്ടുവരും എന്താണ് ഈ ജൂയിഷ് ബോൺസിൻ്റെ കഥ അത് ഈ ഐ എം എഫും വേൾഡ് ബാങ്കും ഒക്കെ ലോൺ കൊടുക്കുന്ന മാതിരി അല്ലെങ്കിൽ എ ഡി ബി ബാങ്ക് ലോൺ കൊടുക്കുന്ന മാതിരി ഒരു സെറ്റപ്പാണ് അതായത് ബാങ്ക് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴത്തെ കാണുന്ന വലിയ ബാങ്ക് ആണെങ്കിൽ വലിയ ബാങ്ക് രാജ്യത്തിന് ലോൺ കൊടുക്കുമല്ലോ അതുമാതിരി ഈ ബാങ്ക് സാധാരണ ജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്നു നിങ്ങൾ ഇത്ര സമയത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് അടക്കണം അതുകൂടാതെ ഇത്ര ഈ അഞ്ചുപോലത്തിന് ശേഷം നിങ്ങൾ ഈ പ്രിൻസിപ്പളും തിരിച്ചടക്കണം എന്നുള്ള കണ്ടീഷനുണ്ട് പലപ്പോഴും പല രാജ്യങ്ങൾക്കും അത് തിരിച്ചടക്കാൻ പറ്റാറില്ലല്ലോ ഫോർ എക്സാമ്പിൾ അർജൻറ്റീനയ്ക്ക് തിരിച്ചടക്കാൻ പറ്റില്ല ചിലപ്പം ദുബായ്ക്ക് തിരിച്ചടക്കാൻ പറ്റില്ല അതേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് വലിയ തോതിലുള്ള ഫൈന് അടിക്കാൻ പറ്റും ഈ ബാങ്കുകൾക്ക് അതുകൂടാതെ അവരുടെ ഈ രാജ്യങ്ങളുടെ ഓൾ വേൾഡ് വൈഡിലുള്ള അവരുടെ പേരും എല്ലാം മോശമാകും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റും കൂടും ഗ്രീസിനൊക്കെ സംഭവിച്ച മാതിരി അപ്പോൾ അതേ രീതിയിലുള്ള ബോൺസാണ് ജ്യൂസ് ഇറക്കുക അപ്പോൾ ഇറക്കി അവർ അവർ പറയും നിങ്ങൾ ഞങ്ങളുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചോളൂ നിങ്ങൾ കടം വാങ്ങിച്ചതിന് ശേഷം നമ്മുടെ ഈ നിങ്ങളുടെ പണയ വസ്തുവായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ ലാൻഡായിരിക്കും അപ്പോൾ ഫാർമേഴ്സിനോടൊക്കെ കർഷകരോടൊക്കെ അവർ അവർ പറയും നിങ്ങളുടെ ലാൻഡ് ഒരു പണയ വസ്തു ആയിട്ട് ഇവിടെ നിങ്ങളുടെ ലാൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ വെച്ചോളൂ ഞങ്ങൾ കടം തരാം എന്നിട്ട് കടം തന്നിട്ട് നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചടക്കണം ഇത്ര ഇൻട്രസ്റ്റ് അടക്കണം പലപ്പോഴും കടക്കിണിയിൽപ്പെട്ട ഈ കർഷകർക്ക് തിരിച്ച് അത് അടക്കാൻ കഴിയാറില്ല അപ്പോൾ ഇങ്ങനെ കാര്യമായിട്ട് അടക്കാൻ കഴിയാതാവുമ്പോൾ അവരുടെ ലാൻഡ് ജ്യൂസ് തന്നെ എടുത്തുള്ളൂ അത് ഈ ഈ ഈ പരിപാടി ഈ പണയ വസ്തുവായിട്ട് ലാൻഡിനെ സ്വീകരിക്കുന്ന അതായത് ലാൻഡിനെ ഒരു കമ്മോഡിറ്റി ആക്കി മാറ്റുന്ന ഒരു അതുവരെ കർഷ കൃഷിക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലാൻഡ് ഒരു പണയ വസ്തു ആക്കുന്ന ഒരു കമ്മോഡിറ്റി ആക്കുന്ന ആ കൺവേർഷൻ ആദ്യമായിട്ട് ചെയ്തത് ഹെൻറി ത്രീയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് ഈ ജ്യൂസിനോടുള്ള നെഗറ്റിവിറ്റി പിന്നെയും പിന്നെയും കൂടുകയാണ് നമ്മൾ നേരത്തെ കണ്ട വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് എയ്റ്റി നയനിൽ അല്ലെങ്കിൽ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീല് കാര്യമായിട്ടുള്ള ഒക്കെ നടന്നിണ്ടെങ്കിലും അതിന് ഈ ജ്യൂസിനെതിരെയുള്ള നെഗറ്റിവിറ്റി കൂടുതൽ കൂടുതലാക്കുന്ന നയങ്ങളാണ് ഈ ഹെൻറി ത്രീ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ നെഗറ്റിവിറ്റി കൂടുന്തോറും എന്താണ് സംഭവിക്കുക ആ ബ്ലഡ് ലൈബിളിൻ്റെയും അതുമാതിരിയുള്ള മെസക്കസിൻ്റെയും നമ്പർ ഇങ്ങനെ കൂടി കൂടി വരുന്നു അപ്പോൾ ആദ്യമായിട്ട് ഒരു ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് ലൈബിൾ എന്ന് പറയുന്നത് അതുവരെ പലതും ഉണ്ടായിട്ടുണ്ട് വില്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ ഹ്യൂഗ് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഗ്ലൗസെസ്റ്റർ ഷെയർ ഷെയറിൽ അങ്ങനത്തെ ടൈപ്പ് ബ്ലഡ് ലൈബിൾസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടുള്ള സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ബ്ലഡ് ലൈബിൾ വരുന്നത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവില് ഹെൻറി ത്രീൻ്റെ സമയത്താണ് അത് അതിൻ്റെ പേരാണ് ലിറ്റിൽ സെയിൻറ്റ് ഹ്യൂഗ് ഓഫ് ലിങ്കൺ ലിങ്കൺ എന്ന് പറയുന്ന ഈ ജ്യൂസ് കാര്യമായിട്ട് താമസിക്കുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയായിരുന്നു ഹ്യൂഗ് അപ്പോൾ ഹ്യൂഗാണ് ഹ്യൂഗ് കൊല്ലപ്പെട്ടപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം അത് ഹ്യൂഗിൻ്റെ ബോഡി കണ്ടുപിടിച്ചപ്പോൾ അതിനുള്ള ഉത്തരവാദികൾ ആണെന്നുള്ള സാധാരണ ബ്ലഡ് ലൈവിൽ അപ്പോഴും വന്നു പക്ഷേ ഇതിപ്രാവശ്യം വന്നത് സ്റ്റേറ്റ് ആയിട്ടാണ് വന്നത് അപ്പോൾ ആ അതിന് ഉത്തരവാദികളായിട്ടുള്ള ജ്യൂസിനെ ടോർച്ചർ മുഖേന ഈ ഇത് സമ്മതിപ്പിക്കുകയും അതെ ഞങ്ങളാണ് ഈ കുഞ്ഞ് കുഞ്ഞു കുട്ടീനെ കൊന്നത് എന്നുള്ള കാര്യം സമ്മതിപ്പിക്കുകയും അതിന് പിന്നെ ഹെൻറി ത്രീ വന്നിട്ട് അവർക്ക് മരണശിക്ഷ വിധിക്കുകയും അങ്ങനെ അത് ഒരു ഒരു ശരിക്കുള്ള പാർട്ടിയുടെ ശരിക്കുള്ള സർക്കാരിൻ്റെ ഭാഗം തന്നെ ആക്കി മാറ്റുകയും ചെയ്യുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് എഴുതി നമുക്ക് വായിക്കാം വാട്ട് ഡിസ്റ്റിങ്വിഷ്ഡ് വാട്ട് ഡിസ്റ്റിങ്വിഷ് ദ ലിങ്ക് ആൻഡ് അഫയർ from other accusations of ritual murder was that the king took personal cognizance and had one jew executed immediately and eighteen others spectacularly executed later that royal substantia substantiation of the truth of the charge was possibly was probably decisive for hugues fame which far outshadowed that of william of norwich harold of gloucester robert of bury സെൻറ്റ് സെയിൻറ്റ് എഡ്മഡ്സ് ആൻഡ് ദോർ അനോണിമസ് ഇൻഫൻറ്റ് ഓഫ് സെയിൻറ് പോൾസ് അതിനു മുമ്പ് ചെറിയ ചെറിയ സെയിൻറ് ബ്ലഡ് ലൈ ലൈബ്രൾസ് നടന്നിട്ടുണ്ടെങ്കിലും ഹെൻറി ത്രീൻ്റെ സമയത്തുണ്ടായിരുന്ന ഈ ഹ്യൂഗിൻ്റെ മരണമാണ് ഏറ്റവും വലിയ പ്രശസ്തി നേടിയത് ഏറ്റവും കുപ്രസിദ്ധി എന്ന് പറയാം നേടിയത് ഹെൻറി ത്രീൻ്റെ സമയത്താണ് ആദ്യമായിട്ട് ജൂ ജൂസിന് മേലെ ഒരു മാർക്ക് വേണം എന്നുള്ള ഒരു തീരുമാനം വന്നത് ഇപ്പം നാസീൻ്റെ സമയത്ത് നമ്മൾ കണ്ടത് ജൂസിന് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് അവരെ നെഞ്ചിൽ പതിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേ പരിപാടി അതേ പോലെയുള്ള പരിപാടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് വളരെ പായസായിട്ടുണ്ടായിരുന്നത് ഹെൻറി ത്രീ ഈ നാസിടെ സമയത്ത് ജൂസിനോട് നെഞ്ചത്ത് ആ നക്ഷത്രം ഡേവിഡിൻ്റെ നക്ഷത്രം സ്റ്റാർ ഓഫ് ഡേവിഡ് പതിച്ചിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ആയിരുന്നല്ലോ അവരെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ പരിപാടി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആളാണ് ഹെൻറി ത്രീ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ജൂറി ജൂറീസിനെ ഈ ജുഡാസിൽ വിശ്വസിക്കുന്നവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള പീപ്പിൾ ഓഫ് ദി ക്രൗണ് തന്നെയാണല്ലോ ജൂ ജൂസ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തും പറയാം അതുകൊണ്ട് ആ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീയിൽ ആദ്യമായിട്ട് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ജൂറി കൊണ്ടുവന്നത് ഹെൻറി ആണ് അദ്ദേഹം എന്താണ് അതിനോട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ നയൻ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ആർട്ടിക്കിൾ നയൻ കമാൻഡ് ദാറ്റ് എവറി ജൂ വെയർ ഹിസ് ബാഡ് കോൺസ്പിക്വൻസ്ലി കോൺസ്പിക്വസ്ലി ഓൺ ഹിസ് ബ്രെസ്റ്റ് ഓരോ ജൂവിൻ്റെയും ചെസ്റ്റിൽ ബാഡ്ജ് ധരിക്കണം എന്നാണ് എന്ത് ടൈപ്പ് ബാഡ്ജ് ആണ് അതായത് രണ്ട് ടാബ്ലറ്റ് ഉണ്ടല്ലോ അവരുടെ ആർക്ക് ഓഫ് ദി കോവനന്റിലെ ടാബ്ലറ്റുകൾ അപ്പോൾ അതിനകത്ത് പത്ത് കൽപ്പനകൾ എഴുതിയ ടാബ്ലെറ്റുകളുണ്ട് അത് അതിൻ്റെ മാതിരിയുള്ള രണ്ട് റെക്റ്റാംഗുലർ ക്ലോത്ത് തുന്നിട്ട് ഇങ്ങനെ തുന്നിയിട്ട് നെഞ്ചത്ത് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണമെന്നായിരുന്നു ഈ ഹെൻറി ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രത്തോളം ഇത് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഇത് പിന്നെ നാസികളും മറ്റും ഉപയോഗിച്ച ഒരു കമാൻഡ്മെൻറ്റ് തന്നെയാണ് ആർട്ടിക്കിൾ വൺ പ്രൊവൈഡ് ദാറ്റ് എനി ജൂ വുഡ് റിമെയിൻ ഇൻ ഇംഗ്ലണ്ട് ഓൺലി ഇഫ് ഹിയോർ ഷു ഷീ വുഡ് സെർവസ് ഇൻ സം വേ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജൂസിനെ ഉപയോഗിക്കുകയുള്ളൂ അവിടെ ഇംഗ്ലണ്ടിൽ തുടരാൻ പവറുള്ളൂ Article 2 deemed that synagogues could not be constructed, and only those that existed in the time of King John could stand. Article 3 Jews Jews lower their voices in synagogues so that Christians could not hear them. Article 4 and place a duty on Jews to pay to their local Christian church. Local Christian churches like a or Article 4. Article 5 and then വെറ്റ് ക്രിസ്ത്യൻ വെറ്റ്നേഴ്സും സെർവൻസും ഒന്നും ജൂസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പാടില്ല ആർട്ടിക്കൽ സിക്സ് ബാൻഡ് ജ്യൂസ് ഫ്രം ബൈയിങ് ആൻഡ് ഈറ്റിംഗ് മീറ്റ് ഇൻ ലെൻറ്റ് ലെൻറ്റിൻ്റെ സമയത്ത് പണ്ട് പണ്ട് ക്രൈസ്റ്റ് എന്താണ് അദ്ദേഹത്തിൻ്റെ വിചാര വിചാരം എന്താണ് ജൂ ജെറുസലേമിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം നാൽപ്പത് ദിവസങ്ങളോളം മരുഭൂമിയിൽ കട കഴിഞ്ഞുകൂടിയെന്നാണ് പറയുന്നത് ജുഡായൻ മരുഭൂമിയിൽ ആ സമയത്തിന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണല്ലോ ലെൻറ്റ് ആ ലെൻറ്റിന് ക്രിസ്ത്യൻ ഫെസ്റ്റിവലാണ് ലെൻറ്റ് ആ ലെൻറ്റിൻ്റെ സമയത്ത് ജ്യൂസ് മീറ്റ് വാങ്ങിക്കാനോ കഴിക്കാനോ പാടില്ല എന്നുള്ള ഒരു ആർട്ടിക്കിൾ വന്നു ആർട്ടിക്കൾ സെവൻ ബാൻഡ് ജ്യൂസ് ഫ്രം ഡിസ്പ്രാജിങ് ഓർ പബ്ലിക്ലി ഡിസ്പ്യൂട്ടിങ് ക്രിസ്ത്യൻ ഫെയ്റ്റ് ക്രിസ്ത്യൻ ഫെയ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല അത് ആ തുടക്കത്തിലൊക്കെ വില്യമിൻ്റെ സമയത്തൊക്കെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യൻ ജൂയിഷ് ഡിസ്പ്യൂട്ട്സും ക്രിസ്ത്യൻ ജൂയിഷ് ഡിബേറ്റ്സും കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു സിവിലൈസ്ഡ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നു ആ സിവിലൈ സിവിലൈസ്ഡ് വേയിൽ നിന്ന് മാറിയിട്ട് അങ്ങനത്തെ ഒരു ഒരു ഡിബേറ്റിന്നു വേണ്ട അങ്ങനെ ഒരു ഒരു ഡിസ്പ്യൂട്ട് ചെയ്യാനും പാടില്ല എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ആർട്ടിക്കിളാണിത് പിന്നെ ആർട്ടിക്കിൾ എയ്റ്റ് ബാൻഡ് സീക്രെട്ട് ഫെബ്ലിയാരിറ്റി ബിറ്റ്വീൻ ജൂഷ് മെൻ ആൻഡ് ക്രിസ്ത്യൻ വിമൻ മെന്നും മെമ്മനായിട്ടുള്ള ആ ബന്ധങ്ങളും വിച്ഛേദിച്ചു പിന്നെ ആർട്ടിക്കൽ നയൻ നേരത്തെ പറഞ്ഞ മാതിരിയാണ് ജൂ മസ്റ്റ് വെയർ ഈ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബാഡ് ധരിക്കണം ആർട്ടിക്കൽ ടെൻ ബാൻ ജൂസ് ഫ്രം ചേർച്ചസ് എക്സെപ്റ്റ് ഫോർ ട്രാൻസിറ്റ് ആർട്ടിക്കൽ ലെവൻ ബാഡ് ഫ്രം ഹിനറിങ് അനദേഴ്സ് കൺവേർഷൻ വേറെ ആരെങ്കിലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ബ്ലോക്ക് ചെയ്യാനാണ് പാടില്ല ആർട്ടിക്കൽ ട്വൽവ് ആ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കൽ ട്വൽവ് റിക്വയർഡ് ജൂസ് ടു ഒപ്റ്റൈൻ എ ലൈസൻസ് ടു ലിവ് ഇൻ എനി ടൗൺ അതർ ദാൻ ദോസ് വിസ് എസ്റ്റാബ്ലിഷ്ഡ് ജൂഷ് കമ്മ്യൂണിറ്റീസ് ജൂഷ് കമ്മ്യൂണിറ്റി ഉള്ളത് ലണ്ടനിലുണ്ട് നോർവിച്ചിലുണ്ട് ലിങ്കണിലുണ്ട് നേരത്തെ പറഞ്ഞ സഫോക്ക് എന്നാൽ ചെറിയ ചെറിയ ടൗണുകളൊക്കെ ഉണ്ട് അതുകൂടാതെ വേറെ ഏതെങ്കിലും ടൗണിൽ പോയിട്ട് ജൂനും ജീവിക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്നുള്ള ഇതൊക്കെയാണ് പിന്നെ എയ്റ്റീൻ ഹൺഡ്രഡിന് ശേഷം എയ്റ്റീൻ ഹൺഡ്രഡിന് ഹൺഡ്രഡ്സിന് ശേഷം ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഇമാൻസിപ്പേഷൻ നടക്കുമ്പോൾ ഈ തരത്തിലുള്ള കണ്ടീഷൻസിനെയാണ് ഈ നെപ്പോളിയനൊക്കെ വന്നിട്ട് ഭേദിക്കുന്നത് അപ്പോൾ ഈ കണ്ടീഷൻസ് നമുക്ക് വളരെ ക്ലിയറായിട്ട് കാണാൻ കഴിയും ജൂസിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ജീവിക്കാനോ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാനോ പോലുള്ള പ്രിവിലേജസ് ഇല്ല ആർട്ടിക്കൽ തേർട്ടീൻ ഔട്ട് ദാറ്റ് ജസ്റ്റിസസ് ഓഫ് ദി ജൂസ് വേർ ടു എൻഫോഴ്സ് ദ ആർട്ടിക്കൽസ് ആൻഡ് ദാറ്റ് ദ വേർ ടു ബി റിഗറസ്ലി ഒബ്സേർവ് ഓൺ പെയിൻ ഓഫ് ഫോർ ഫ്യൂച്ചർ ഓഫ് ദി ചാറ്റൽസ് ഓഫ് ദി സെറ്റ് ജൂസ് നാസികളുടെ സമയത്ത് ജൂയിഷ് പോലീസ് തന്നെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതേ രീതിയിലുള്ള ഒരു ജസ്റ്റിസസ് ഓഫ് ജ്യൂസ് അപ്പോൾ ജ്യൂസിന് പോലീസ് ചെയ്യാനായിട്ടും ജ്യൂസിനെ കൺട്രോൾ ചെയ്യാനായിട്ടും ജ്യൂസിൽ നിന്ന് തന്നെയുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഹെൻറി ത്രീ എടുത്തത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ചാർട്ടർ ഒരു ഒരു സ്റ്റാറ്റ്യൂട്ട് ഓഫ് ജൂറി ഇത് നമുക്ക് പഴയ ചാർട്ടർ ഓഫ് മെദീന അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന ഉമേഴ്സ് അഷുറൻസിലൊക്കെ നമ്മൾ കാണുന്ന അതേ ഒരു പാറ്റേൺ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ആ ഒരു ഹേട്രഡ് കൂടെ അടങ്ങിയിരിക്കുന്നു ക്രൈസ് കില്ലേഴ്സാണ് ജ്യൂസ് എന്നുള്ള ഒരു ഹേട്രഡ് കൂടെ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നത് അവരെ ധിമ്മികളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല അവർ കാരണം അവരെ സെപ്പറേറ്റ് ചെയ്തിട്ട് കൊല്ലാനുള്ള ഒരു രീതിയിലാണ് അല്ലെങ്കിൽ അവരെ എക്സ്പെൽ ചെയ്യാനുള്ള അവരെ ഇവിടെ പുറത്താക്കണം എന്നുള്ള രീതിയിലാണ് ഹെൻറി ത്രീ ഇത് വിഭാവനം ചെയ്യുന്നത്